ഹൈ ഫോൺസ്, കറന്റ് അഫയേഴ്സ് 2018. ഇന്ന് നാം നോക്കുവാൻ പോകുന്നത് 2018 ഡിസംബർ 16 തീയതി മുതൽ ഡിസംബർ 22 തീയതി വരെ ഉള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചാണ്. PSC, SSC, UPSC തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും കേൾക്കുക. ചോദ്യം 1. അടുത്തിടെ 100 രൂപയ്ക്ക് മുകളിൽ മൂല്യം വരുന്ന ഇന്ത്യൻ നോട്ടുകൾ നിരോധിച്ച രാജ്യം. അടുത്തിടെ 100 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഇന്ത്യൻ നോട്ടുകൾ നിരോധിച്ച രാജ്യം. ഉത്തരം നേപ്പാൾ. നേപ്പാളാണ് 100 രൂപയ്ക്ക് മുകളിൽ വരുന്ന നോട്ടുകൾ നിരോധിച്ചത്. ചോദ്യം 2. അടുത്തിടെ യൂറോപ്യൻ യൂണിയനുമായി ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ ഏർപ്പെട്ട രാജ്യം. അടുത്തിടെ യൂറോപ്യൻ യൂണിയനുമായി ഫ്രീ ട്രേഡ് എഗ്രിമെന്റിൽ ഏർപ്പെട്ട രാജ്യം. ഉത്തരം ജപ്പാൻ. ചോദ്യം 3. മിസ് ഇന്ത്യ വേൾഡ് വൈഡ് 2018 നേടിയത് ആര്? മിസ് ഇന്ത്യ വേൾഡ് വൈഡ് 2018 നേടിയത് ആര്? ഉത്തരം ശ്രീ സൈനി. ശ്രീ സൈനി, ഇന്ത്യൻ അമേരിക്കൻ സ്റ്റുഡൻ്റായ ശ്രീ സൈനിയാണ് 2018 മിസ് ഇന്ത്യ വേൾഡ് വൈഡ് നേടിയത്. ചോദ്യം 4. മിസ് യൂണിവേഴ്സ് 2018 തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? മിസ് യൂണിവേഴ്സ് 2018 തിരഞ്ഞെടുക്കപ്പെട്ടത്, ഉത്തരം കട്രിയോന ഗ്രേ. കാട്രിയോന ഗ്രേ, ഫിലിപ്പൈൻസ്കാരിയായ കാട്രിയോന ഗ്രേ ആണ് മിസ് യൂണിവേഴ്സ് 2018 തിരഞ്ഞെടുക്കപ്പെട്ടത്. ചോദ്യം 5. 60th സംസ്ഥാന സ്കൂൾ കലോത്സവം 2019 വേദിയാകുന്നത് എവിടെ? 60th സംസ്ഥാന സ്കൂൾ കലോത്സവം 2019 വേദിയാകുന്നത് എവിടെ? ഉത്തരം കാസർഗോഡ്. കാസർഗോഡിലാണ് 60th സംസ്ഥാന സ്കൂൾ കലോത്സവം 2019 നടക്കുന്നത്. ചോദ്യം 6. അടുത്തിടെ ഗാന്ധി സയ്യദ് ഡിജിറ്റൽ മ്യൂസിയം ആരംഭിച്ച നഗരം. അടുത്തിടെ ഗാന്ധി സയ്യദ് ഡിജിറ്റൽ മ്യൂസിയം ആരംഭിച്ച നഗരം. ഉത്തരം അബുദാബി. UAE അബുദാബിയിലാണ് ഗാന്ധി സയ്യദ് ഡിജിറ്റൽ മ്യൂസിയം ആരംഭിച്ചത്. ചോദ്യം 7. 2019 ഇയർ ഓഫ് ടോളറൻസ് ആയി ആചരിക്കാൻ തീരുമാനിച്ച ഗൾഫ് രാജ്യം. 2019 ഇയർ ഓഫ് ടോളറൻസ് ആയി ആചരിക്കാൻ തീരുമാനിച്ച ഗൾഫ് രാജ്യം. ഉത്തരം UAE ആണ്. UAE ആണ് 2019 ഇയർ ഓഫ് ടോളറൻസ് ആയി ആചരിക്കാൻ തീരുമാനിച്ചത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫയാണ് ഈ തീരുമാനം എടുത്തത്. ചോദ്യം 8. 39th ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ സബ്മിറ്റിന്റെ വേദി എവിടെ? 39th ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ സബ്മിറ്റിന്റെ വേദി. ഉത്തരം റിയാദ്. സൗദി അറേബ്യയിലെ റിയാദിലാണ് 39th ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ സബ്മിറ്റ്. ചോദ്യം 9. 2019 IPL ലേലത്തിലെ ഏറ്റവും വില കൂടിയ താരങ്ങൾ. 2019 IPL ലേലത്തിലെ ഏറ്റവും വില കൂടിയ താരങ്ങൾ. ഉത്തരം ജയദേവ് ഉനക്ത്. ജയദേവ് ഉനക്ത്, രാജസ്ഥാൻ റോയൽസിലെ ജയദേവ് ഉനക്ത്. അതുപോലെ വരുൺ ചക്രവർത്തി, കിങ്സ് ഇലവൻ പഞ്ചാബിലെ വരുൺ ചക്രവർത്തി. ഈ രണ്ടുപേരാണ് 2019 IPL ലേലത്തിലെ ഏറ്റവും വില കൂടിയ താരങ്ങൾ. 8.4 കോടിയാണ് ഇവരുടെ വില. ചോദ്യം 10. സമാധാനത്തുള്ള 2018 ഇന്ദിരാഗാന്ധി പുരസ്കാരം നേടിയ സംഘടന. സമാധാനത്തിനുള്ള 2018 ഇന്ദിരാഗാന്ധി പുരസ്കാരം നേടിയ സംഘടന. ഉത്തരം CSE. CSE എന്ന സംഘടനയാണ് 2018 ഇന്ദിരാഗാന്ധി പുരസ്കാരം സമാധാനത്തിൻ്റേത് നേടിയത്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയാണ് CSE, സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയൺമെൻറ്റ്. ചോദ്യം 11. കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് 300,000 രൂപയുടെ വാർഷിക ഇൻഷുറൻസ് പദ്ധതിയാണ്. കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് 300,000 രൂപയുടെ വാർഷിക ഇൻഷുറൻസ് പദ്ധതിയാണ്. ഉത്തരം 500,000. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നുകൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട്. 500,000 രൂപയുടെ വാർഷിക ഇൻഷുറൻസ് പദ്ധതിയാണ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് നടപ്പിലാക്കുന്നത്. ചോദ്യം 12. ISROയുടെ ബാഹുബലി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഉപഗ്രഹ വിക്ഷേപണ വാഹനം.
ISRO ബാഹുബലി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഉപഗ്രഹ വിക്ഷേപണ വാഹനം ഉത്തരം GSLV മാർക്ക് 3 ആണ്. അതിനെയാണ് ISRO ബാഹുബലി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നത്. GSLV മാർക്ക് 3 641 ടൺ ഭാരമാണ് ഇതിന് ഉള്ളത്. ചോദ്യം 13. 24th കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെ വെച്ച്? 24th കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെ വെച്ച്? ഉത്തരം കാറ്റോവിറ്റ്സെ. കാറ്റോവിറ്റ്സെ പോളണ്ടിലെ കാറ്റോവിറ്റ്സെ എന്ന സ്ഥലത്താണ് 24th കാലാവസ്ഥാ ഉച്ചകോടി സമ്മേളനം നടന്നത്. ചോദ്യം 14. ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫൈനലിൽ ആദ്യമായി കിരീടം നേടിയ ഇന്ത്യൻ താരം. ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫൈനലിൽ ആദ്യമായി കിരീടം നേടിയ ഇന്ത്യൻ താരം. ഉത്തരം PV സിന്ധു. PV സിന്ധു ആണ് അതിൽ കിരീടം നേടിയത്. ബാഡ്മിന്റണിലെ മുൻഗണ താരങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തുന്ന ഒരു മത്സരമാണ് വേൾഡ് ടൂർ ഫൈനൽ. ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫൈനലിലെ ആദ്യമായി കിരീടം നേടിയ ഇന്ത്യൻ താരമാണ് PV സിന്ധു. ചോദ്യം 15. ആന്ധ്രാപ്രദേശും ഒഡീഷ തീരങ്ങളിൽ December 17 വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേര്. ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരങ്ങളിൽ December 17 വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേര്. ഉത്തരം ഫെതായി. ഫെതായി എന്നാണ് ആ ചുഴലിക്കാറ്റിന്റെ പേര്. 100 കിലോമീറ്റർ കാറ്റായിരുന്നു ഇതിന്റെ ശരാശരി വേഗം. ഫെതായി. ചോദ്യം 16. 23rd അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത് ആരും? 23rd അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത്? ഉത്തരം ലിജോ ജോസ് പെല്ലിശ്ശേരി. ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് രജത ചകോരം 2023rd അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയത്. ലിജോ ജോസ് പെല്ലിശ്ശേരി. ഈ മാ യൗ എന്ന മലയാള ചിത്രത്തിന്റെ സംവിധാനത്തിനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് രജത ചകോരം ലഭിച്ചത്. സുവർണ ചകോരം ലഭിച്ചത് ഇറാനിയൻ ചിത്രമായിരുന്നു ഡാർക്ക് റൂം എന്ന ഇറാനിയൻ ചിത്രത്തിനാണ് സുവർണ ചകോരം ലഭിച്ചത്. ചോദ്യം 17. അടുത്തിടെ കേന്ദ്ര സർക്കാർ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സ്റ്റാമ്പാണ് പുറത്തിറക്കിയത്? അടുത്തിടെ കേന്ദ്ര സർക്കാർ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സ്റ്റാമ്പാണ് പുറത്തിറക്കിയത്? ഉത്തരം രാജ്കുമാർ ശുക്ല. രാജ്കുമാർ ശുക്ലയുടെ സ്റ്റാമ്പാണ് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സ്റ്റാമ്പാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ പുറത്താക്കിയത്. ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ പങ്കെടുപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല. ചോദ്യം 18. കേരളത്തിൽ കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് നിലവിൽ വരുന്ന ജില്ല. കേരളത്തിൽ കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് നിലവിൽ വരുന്ന ജില്ല. ഉത്തരം ഇടുക്കി. ഇടുക്കിയാണ് കേരളത്തിൽ സ്മാരക ടൂറിസം വില്ലേജ് നിലവിൽ വരുന്നത്. ചോദ്യം 19. ഇന്ത്യയിൽ ഏറ്റവും വലിയ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന നഗരം. ഇന്ത്യയിൽ ഏറ്റവും വലിയ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന നഗരം. ഉത്തരം ജാജർ. ജാജർ ഹരിയാനയിലെ ജാജർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത്. ചോദ്യം 20. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭത്തിൻ്റെ പേര്. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. അതിൻ്റെ ഉത്തരം ഇതാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 ഇതാണ് 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ചോദ്യം 21. ISRO വിജയകരമായി പരീക്ഷിച്ച 39th വാർത്താ വിനിമയ ഉപഗ്രഹത്തിൻ്റെ പേര്. ISRO വിജയകരമായി പരീക്ഷിച്ച 39th വാർത്താ വിനിമയ ഉപഗ്രഹം. ഉത്തരം GS-AT-7A. GS-AT-7A ആണ് ISRO വിജയകരമായി പരീക്ഷിച്ച 39th വാർത്താ വിനിമയ ഉപഗ്രഹം. 2018 December 19 ഇത് വിക്ഷേപിച്ചത്. അതിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് GSLV-F11 ആയിരുന്നു. GSLV-F11 ഈ വാഹനം വിക്ഷേപിച്ചത്. അതിൻ്റെ അത് ഉത്തരം GS-AT-7A. ചോദ്യം 22. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ 1st സ്ഥാനം നേടിയ സംസ്ഥാനം.
ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം? ഉത്തരം ഗുജറാത്ത്. ഗുജറാത്താണ് ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം. ചോദ്യം 23. ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റീൽ പാലം? ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റീൽ പാലം. ഉത്തരം മാർത്താണ്ഡം പാലം. മാർത്താണ്ഡം പാലമാണ് ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റീൽ പാലം. ചോദ്യം 24. യു എൻ 2018 മനുഷ്യാവകാശ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? യു എൻ 2018 മനുഷ്യാവകാശ പുരസ്കാരം ലഭിച്ചത് അസ്മ ജഹാംഗീർ. അസ്മ ജഹാംഗീറിനാണ് 2018 യു എൻ മനുഷ്യാവകാശ പുരസ്കാരം ലഭിച്ചത്. ചോദ്യം 25. ഏഷ്യൻ സിംഹങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രോജക്റ്റിന്റെ പേര്? ഏഷ്യൻ സിംഹങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രോജക്റ്റ്. ഉത്തരം ഏഷ്യാറ്റിക് ലയൺ കൺസർവേഷൻ പ്രോജക്റ്റ്. എൻ്റെ ഉത്തരം ഇതാണ്, ഏഷ്യാറ്റിക് ലയൺ കൺസർവേഷൻ പ്രോജക്റ്റ്. ചോദ്യം 26. ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷൻ IAA 44th വേൾഡ് കോൺഗ്രസ് 2019 വേദിയാകുന്നത് എവിടെ? ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷന്റെ 44th വേൾഡ് കോൺഗ്രസ് 2019 വേദിയാകുന്നത് എവിടെ? അതിൻ്റെ ഉത്തരം കൊച്ചി. കൊച്ചിയാണ് ഇന്റർനാഷണൽ അഡ്വർടൈസിംഗ് അസോസിയേഷന്റെ 44th വേൾഡ് കോൺഗ്രസ് വേദിയാകുന്നത്. 2019 കൊച്ചിയിൽ വെച്ചാണ് അത് നടക്കുന്നത്. ചോദ്യം 27. ഇന്ത്യയിൽ ആദ്യമായി ബ്ലെൻഡഡ് ബയോ ജെറ്റ് ഫ്യൂവൽ ഉപയോഗിച്ച് പറന്ന വ്യോമസേനയുടെ വിമാനം? ഇന്ത്യയിൽ ആദ്യമായി ബ്ലെൻഡഡ് ബയോ ജെറ്റ് ഫ്യൂവൽ ഉപയോഗിച്ച് പറന്ന വ്യോമസേനയുടെ വിമാനം. ഉത്തരം AN-32 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്. AN-32 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ആദ്യമായി ഇന്ത്യയിൽ ബ്ലെൻഡഡ് ബയോ ജെറ്റ് ഫ്യൂവൽ ഉപയോഗിച്ച് പറന്ന വ്യോമസേനയുടെ വിമാനമാണ് AN-32 ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്. ചോദ്യം 28. 37th സീനിയർ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി? 37th സീനിയർ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. ഉത്തരം പൂന. പൂനെയിലാണ് 37th സീനിയർ റോവിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ്.